കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ സഹകരണമില്ല എന്നുള്ള കെ സി വേണുഗോപാലിന്റെയും സീതാറാം യെച്ചൂരിയുടെയും പ്രസ്താവന പാർട്ടിയുടെ അണികളെ കബളിപ്പിക്കാനുള്ള ഒരു തട്ടിപ്പ് തന്ത്രം മാത്രമാണ്. കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സാധാരണ അണികളെ കബളിപ്പിക്കാനുള്ള ഒരു ചെപ്പടി വിദ്യ മാത്രമാണ്. കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ട് സംസ്ഥാനത്തും. ബി ജെ പി ശക്തമായി മുന്നേറുന്ന സ്ഥലങ്ങളിലെല്ലാം നേരത്തെയും ഈ ധാരണ ഉണ്ടായിട്ടുണ്ട്. 2024ലും ഈ ധാരണ ഉണ്ടാവും. ഇത് ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം മുൻകൂറായി പറയുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ധാരണ ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യയിൽ കേരളമില്ലെന്നാണോ? എന്നാണ് സാധാരണ അണികൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ നോക്കുക, പശ്ചിമബംഗാളിൽ സി പി എമ്മിന്റെ അണികളെ അവിടുത്തെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്കാരെ കൊന്നൊടുക്കുകയാണ്. അവരെ സഹായിക്കാൻ അവിടെ ബി ജെ പി മാത്രമേ ഉള്ളൂ. കേരളത്തിലും സ്ഥിതി സി പി എമ്മിന്റെ അതിക്രമങ്ങളും അക്രമങ്ങളും നേരിടേണ്ടി വരുന്നവരെ കോൺഗ്രസുകാർ സഹായിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് വഞ്ചനാപരമായിട്ടുള്ള ഒരു സഖ്യമാണ് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ദേശ താല്പര്യത്തിന് വേണ്ടിയല്ല, അവരവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അവരവരുടെ അഴിമതികൾ മൂടിവെക്കാൻ വേണ്ടിയാണ് അവരൊരുമിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ സഖ്യം എന്ന് പറയുന്നതിലെ കാപട്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ സഖ്യമില്ല എന്നാണ് പറയുന്നത്, ബാക്കി എല്ലായിടത്തും സഖ്യമുണ്ടെന്ന് അവരവിടെ പറയും. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ സഖ്യം ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് സംഭവിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ ബഹുദൂരം പുറകോട്ട് പോയത് സി പി എമ്മാര് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടാണ്. മഞ്ചേശ്വരത്തും പാലക്കാട്ടും നേമത്തുമെല്ലാം പരസ്പര സഹകരണത്തിന്റെ എത്രയോ കഥകൾ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ സഖ്യമുണ്ടാകും, ഈ അവീത സഖ്യമുണ്ടാകും. അതിന് അണികൾ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂറായി ഞങ്ങൾ തമ്മിൽ ധാരണയില്ല എന്ന് പറയുന്നത്. ധാരണയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? സീതാറാം യെച്ചൂരി കേരളത്തിൽ വന്നിട്ട് ആർക്കെതിരെയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്? പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവർ തന്നെ അവതരിപ്പിക്കുന്ന ആൾക്കെതിരെയാണോ? രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കാൻ സീതാറാം യെച്ചൂരിക്ക് സാധിക്കുമോ? രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പിണറായി വിജയനെതിരായ പടയൊരുക്കം നടത്തുമോ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് അവിഹിതമായിട്ടുള്ള സഖ്യമാണ്. ജനങ്ങൾ അവരെ പുറംകാല കൊണ്ട് അടിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ സഖ്യമില്ല എന്ന് അവര് അണികളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാദങ്ങൾ മാത്രമാണ്. വ്യക്തികളെ സംബന്ധിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്ന പതിവ് എനിക്ക് പണ്ടുമില്ല ഇപ്പോഴും. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞു. അല്ല, പാർട്ടിക്കകത്തായാലും പുറത്തായാലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, പാർട്ടിക്കകത്തെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയമാകുമ്പോൾ പറഞ്ഞോളാം. ഞാൻ നിങ്ങളെ സഹായം ആവശ്യമില്ല എന്ന് ഞാൻ ഒരിക്കലും. സംസ്ഥാന ബി ജെ പി എന്നാണ് പ്രധാനമന്ത്രി തന്നെ ആ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ മുഴുവൻ അതിശക്തമായി നേരിടും എന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതിവിടെ വീണ്ടും വീണ്ടും ചർച്ചയാക്കി മുതലെടുപ്പ് നടത്താനാണ് കോൺഗ്രസും സി പി എമ്മും ശ്രമിക്കുന്നത്. മണിപ്പൂരിൽ ഇന്നലെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ട് പ്രതികൾ അറസ്റ്റിലായിട്ടു. അവരുടെ രാഷ്ട്രീയ ബന്ധമൊക്കെ നിങ്ങൾ കൂടെ ഒന്ന് അന്വേഷിക്കണം. ഇതില് ഗവൺമെന്റ് ശക്തമായി ഇടപെടുന്നുണ്ട്. പ്രധാനമന്ത്രി അക്കാര്യം ആവർത്തിച്ച് വളരെ വസ്തുതാപരമായ അടിവരയിട്ട് പറഞ്ഞു. 200-300 ദിവസം കലാപം ഉണ്ടായിരുന്നു സാർ, നിങ്ങളെ ഭരണം ഉണ്ടായിരുന്നപ്പോ. ഞാൻ കണക്ക് പറയാം. 2000 കോൺഗ്രസ് ഭരിക്കുമ്പോ, അല്ല നിങ്ങളെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷേ, നിങ്ങളെ പ്രതിപക്ഷ ഭരണം ഉണ്ടായിരുന്നപ്പോ എത്രയോ ദിവസം കലാപം ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യം മുഴുവൻ കലാപങ്ങൾ എത്രയോ ദിവസം. അവർക്ക് ആസാം കലാപം എത്ര മാസം കൊണ്ടിരുന്നെ, നാഗാലാൻഡിൽ എത്രയോ ഉണ്ട്. ഞങ്ങൾ ഇന്ന് അതിന്റെ ബി ജെ പി കേരളം അതിന്റെ കണക്കുകൾ അല്ല, ഞാൻ ആര് ന്യായീകരിക്കുന്നു? അവിടെ നടക്കുന്ന കാര്യങ്ങൾ പലതും തെറ്റായി ഇവിടെ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശം വരുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഉദ്ദേശം വെച്ചിട്ടാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അതിന് മതപരമായിട്ടോ വർഗീയമായിട്ടോ ഒരു തരത്തിലുള്ള
ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ, തികഞ്ഞ വംശീയ കലാപങ്ങൾ, ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷം, അതിനെ ഇവിടെ ഇവിടെ മാത്രമാണ് ഈ പ്രചരണ കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്, അതായത് പണ്ട് കാലത്ത് വിഷയമാണ്, ഇന്ന് നമുക്ക് കലാപങ്ങൾ എന്ന് പറഞ്ഞാൽ ലാപനം നടത്തുന്ന ചിന്തക്കാരല്ല, നിങ്ങളുടെ ആൾക്കാരെ സഹായിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ പരിശീലനം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്, ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്. ചൈനയുടെയും മ്യാൻമാറിന്റെയൊക്കെ ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു വരി കൊടുക്കണം അല്ല അല്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. അല്ല, എല്ലാ കലാപങ്ങളും ശബ്ദമായി അടിച്ചമർത്താൻ സർക്കാർ ഇടപെടുന്നുണ്ട്, പക്ഷെ അപ്പോഴും കലാപകാരികൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും. കോൺഗ്രസ് ഭരണകാലത്ത് ഇതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല, ബി ജെ പി ഭരിക്കുമ്പോൾ നടപടി എടുക്കുമ്പോഴാണ് പ്രശ്നം. സഹോദര 77 ഞാൻ പറഞ്ഞ 240 ദിവസം കോൺഗ്രസ് നിങ്ങളെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു, അതാണ് ആ കാര്യം നിങ്ങൾ മറക്കുന്നു. ഇതിലെ അതിനുള്ള പ്രധാനമന്ത്രി മറുപടി പറഞ്ഞിട്ട് ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുന്ന എന്തൊരു അനൗചിത്യം. രാജ്യം ഭരിക്കുന്ന ഇവിടുത്തെ എല്ലാ കാര്യം പ്രധാനമന്ത്രി എന്നല്ലേ പറയുന്നത്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നതിന്റെ ദുഃഖലാക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലെങ്കിൽ ഈ സ്ഥാനത്ത് ഞാൻ ഇരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ട്.